എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. ഡി സീസ് ബാക്ക്, ഇറ്റ്സ് ലിറ്ററലി ബാക്ക്. എൻ്റെ പൊന്നു എത്ര വർഷം തന്നെ ഡി സീസ് എടുത്തിട്ട് ഒരു കോമിക് ആക്രിറ്റി സിനിമ കണ്ടിട്ട് അത് ഉറപ്പായിട്ട് ഫ്ലാഷ് മൂവി തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ഞാൻ എങ്ങനെ എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നു അതേ എക്സൈറ്റ്മെന്റിലേക്ക് നിങ്ങളിരിക്കുന്നത്. വേറെ ലെവൽ ഈ ഹൈപ്പ് കൊണ്ട് കൊണ്ടുപോയി. എൻ്റെ പൊന്നു ജെയിംസ് കണ്ടു ഇനി വേറെ ഏതൊക്കെയോ പടം വന്നിട്ട് സീൽ ചെയ്ത് കളഞ്ഞായിരുന്നു, പക്ഷേ ഈ ഒരു പടം സീൽ ചെയ്ത് കളയാത്തത് നീ വേറെ ലെവൽ, നീ വേറെ ലെവൽ. താങ്ക്സ്, താങ്ക്സ് ഫോർ ദാറ്റ്. ഡേവിഡ് സാസിലൊക്കെ ആണെന്നുണ്ടല്ല, ബാഡ്ഗൾ മൂവിയൊക്കെ സീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇസ്രാ മില്ലർ ഒരു ചെറിയൊരു പണി കാണിച്ചുകൊണ്ടിരുന്നു. സോ ഞാനും ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു ഫ്ലാഷ് മൂവി അങ്ങോട്ട് സീൽ ചെയ്യുമെന്ന്. ബട്ട് അത് വന്നിട്ട് സീൽ ചെയ്യാതെ നമുക്കിപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും ഇനി ഒരുപാട് റീഷൂട്ടൊക്കെ നടക്കും. എന്തെങ്കിലും റീഷൂട്ട് ചെയ്തിരിക്കത്തില്ല, കാരണം വെച്ചാൽ ഒരു പടം ഇറങ്ങുന്നത് വരയ്ക്കും അവർ റീഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്തിന്, പടം ഇറങ്ങിയതിന് ശേഷം പോലും റീഷൂട്ട് ചെയ്യും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോം തന്നെ എടുക്കാം. സോ അങ്ങനെ വന്നിട്ട് ഒരുപാട് റീഷൂട്ടൊക്കെ ഇനിയും ചെയ്യും. സോ ഒരു പടത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഉറപ്പായിട്ടും ഏകദേശം വന്നിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മൾ സാക്സൺ ആയിട്ടുള്ള യൂണിവേഴ്സ് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള ഫ്ലാഷാണ് ടൈം ട്രാവൽ ചെയ്ത് വേറൊരു ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻ, അതായത് ഒരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നതും. സോ അങ്ങനെ നോക്കുമ്പം ഏകദേശം ഒരു പടത്തിലെ തുടക്കം വന്നിട്ട് ഒരു 20 മിനിറ്റോളം വന്നിട്ട് നമ്മൾ സാക്സൺ ആയിട്ടുള്ള യൂണിവേഴ്സിനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് ഇവിടെ വെച്ചൊരു ബെന്നഫ്ലിക് ബാറ്റ്മാൻ അതിനെ കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ഒരു ബെന്നഫ്ലിക് ബാറ്റ്മാൻ നമ്മുടെ ഫ്ലാഷിനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്, അതായത് ജസ്റ്റിസ് ലീഗിലോട്ട് എടുത്തിരിക്കുകയാണ്. സോ അതിനുശേഷം എത്രമാത്രം ഒരു മെന്റർ സപ്പോർട്ടാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോണി സാർക്ക് അയൺമാൻ സ്പൈഡർമാൻ സപ്പോർട്ട് കൊടുക്കുന്നതും. സോ അതേപോലെ തന്നെ ബെന്നഫ്ലിക് ബാറ്റ്മാൻ നമ്മുടെ ഫ്ലാഷിന് ഇപ്പോൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കണം. സോ ആ ഒരു സപ്പോർട്ട് നമ്മുടെ ബെന്നഫ്ലിക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ വെച്ചിട്ട് ഒരു റിംഗ് കാണിച്ചാണ്, ഫ്ലാഷിൻ്റെ റിംഗും. സോ ഈ ഒരു റിംഗിൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലാഷിൻ്റെ സൂട്ട് ഉണ്ട്. നിങ്ങൾ കോമിക്സിൽ ഫ്ലാഷ് പോയിന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും. സോ ഇത് വന്നിട്ട് നമ്മുടെ ഫ്ലാഷിൻ്റെ സൂട്ട് അടങ്ങുന്ന ഒരു റിംഗ് ആണ്, ഒരു നാനോ സൂട്ട് പോലെ തന്നെ പറഞ്ഞേക്കും ഏകദേശം. സോ ഈ ഒരു റിംഗ് വന്നിട്ട് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഷിൻ്റെ ബോഡിയിലേക്ക് ആ സൂട്ട് വന്നിട്ട് അറ്റാച്ച് ആയിട്ട് മാറും. സോ അങ്ങനത്തെ ഒരു ടെക്നോളജി വന്നിട്ട് ഇവിടെ ഈ ഒരു റിംഗിലും ഉണ്ട്. സോ മേ ബി ഈ ഒരു റിംഗ് ഉണ്ടാക്കി കൊടുത്തത് പോലും മേ ബി ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ്, ബെന്നഫ്ലിക്ക് ബാറ്റ്മാൻ കൂടി ആയിരിക്കാം. കാരണം വെച്ചാൽ ബാറ്റ്മാൻ റിച്ച് അല്ലയോ. സോ ചിലപ്പോൾ മേ ബി പറയാൻ പറ്റത്തില്ല, ഉണ്ടാക്കി കൊടുത്തും കൂടി ആയിരിക്കും. ഇപ്പോൾ വന്നിട്ട് ഗോതം സിറ്റിയിൽ എന്തൊരു വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ഫൈറ്റ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല, സിനിമ കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. സോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ബാറ്റ്മാനെ ബാറ്റ് സൈക്കിൾ വന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ സീനുണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ, എത്ര വർഷം ഇങ്ങനത്തെ ഒരു സീനൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒരു ക്യാമറ റോളിൽ മാത്രം നമ്മുടെ ബെന്നഫ്ലിക്കിന് വന്നിട്ട് ഒരു സെൻഡ് ഓഫ് കൊടുക്കാണ്ട് ഒരു ആക്ഷനിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ, അതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനോട് തന്നെ ബെന്നഫ്ലിക് ബാറ്റ്മാൻ്റെ സൂട്ടിന് വന്നിട്ട് ചെറുതായിട്ട് ഒരു അപ്ഗ്രേഡ് കൂടി നടന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു ആർമർ എൻറ്റയർലി കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് തന്നെ പറയണം. ഗോതം സിറ്റിയിൽ ഇപ്പോൾ വന്നിട്ട് ഒരു വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഫൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർത്ത വെയ്ൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മുടെ ബ്രൂസ്മാൻ്റെ ബിൽഡിംഗിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഫ്ലാഷ് നിൽക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഫ്ലോർ മുഴുവനായിട്ട് തന്നെ അങ്ങോട്ട് ഇടിഞ്ഞ് വീടുന്നുണ്ട്. സോ ഇത് വന്നിട്ട് ബ്രൂസ്മാൻ്റെ ബിൽഡിംഗ് ആണെന്നുള്ള കാര്യം ഇവിടെ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, മാർത്ത വെയ്ൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. സോ ഇവിടെ വെച്ചിട്ട് തോറ്റ സമയത്താണെന്ന് നമ്മുടെ ഫ്ലാഷ് ടൈം ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു ഫൈറ്റിൽ ജയിച്ചതുപോലെ മാറ്റി കാണാമായിരിക്കാം. സോ ഇവിടെ വെച്ചിട്ടായിരിക്കും ഫ്ലാഷിന് ഒരു ഐഡിയ കിട്ടിയത്, അതായത് ടൈം ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം തന്നെ മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൻ്റെ അമ്മ മരിച്ച ആ ഒരു സീക്വൻസ്, അതായത് അമ്മയെ രക്ഷിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം നമ്മുടെ ഫ്ലാഷ് വിചാരിച്ച് കാണാൻ പറ്റിക്കാം. കാരണം വെച്ചാൽ ഈ ഒരു ഷോട്ട് നമ്മുടെ ഫ്ലാഷാണെന്നുണ്ടെങ്കിൽ ബെന്നഫ്ലിക് ബാറ്റ്മാനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നിട്ട് ടൈം ട്രാവൽ ചെയ്താൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സനമ്മയുടെ ബെന്നഫ്ലിക് ബാറ്റ്മാൻ തിരിച്ചു കൊടുക്കുന്ന മറുപടി ഇതാണ്, അതായത് നീ വന്നിട്ട് ടൈം ട്രാവൽ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുത്താം, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസസും ഉണ്ടെന്ന് പറയും. സോ ഇതാണ് നമ്മുടെ ബാറ്റ്മാൻ, ഇതാണ് നമ്മുടെ ബാറ്റ്മാൻ. ബാറ്റ്മാൻ വന്നിട്ട് എപ്പോഴും വന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാമതൊരു പ്ലാനും കാണും. ഒരു കാര്യം ചിന്തിച്ചാൽ ആ ചിന്തനയിൽ ഉള്ള ഒരു പോസിറ്റീവ് മാത്രമല്ല, ഒരു നെഗറ്റീവ് ഉറപ്പായിട്ടും നമ്മുടെ ബാറ്റ്മാൻ്റെ കയ്യിൽ കാണും. സോ എല്ലാ ഔട്ട്കമ്മും നമ്മുടെ ബാറ്റ്മാൻ ചിന്തിച്ചിട്ട് മാത്രമേ ഒരു കാര്യത്തിലോട്ട് ഇറക്കത്തുള്ളൂ. സോ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ഫ്ലാഷ് വന്നിട്ട് ടൈം ട്രാവൽ ചെയ്ത് സ്പീഡ് ഫോഴ്സിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് എന്തോ ഒരു വലിയൊരു സർക്കിൾ വേവ് ഇങ്ങോട്ട് വന്നിട്ട് മുഖത്തോട്ട് അടിക്കുന്നവരാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതൊന്നും മിക്കവരും വിടച്ചിട്ടായിരിക്കും സ്പീഡ് ഫോഴ്സ് ആക്സസ് ചെയ്തിരിക്കുന്നുള്ള കാര്യം. സോ നിങ്ങൾ വിടച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ട്രീക്ക് കണ്ടില്ല, നമ്മുടെ ഫ്ലാഷിൻ്റെ സ്ട്രീക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓറഞ്ച് റെഡ് കളർ അതിൻ്റെ ഒരു ഷെയ്ഡിലോട്ട് മാറിയിട്ടുണ്ട്. സോ ഇതിന് മുന്നേ നമ്മൾ സാക്സിനേറ്റർ കണ്ടത് ബ്ലൂ കളറാണ്, പക്ഷേ ഇവിടെ വന്നിട്ട് ഓറഞ്ച് കളറിലോട്ടാണ് മാറിയിരിക്കുന്നത്. സോ എൻ്റെ കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാരണമുള്ളൂ. ഒന്ന് വന്നിട്ട് ചിലപ്പം ആ സൂട്ടിൽ കൊണ്ടുവന്ന ആ സൂട്ട് തരുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കാം, ചിലപ്പോൾ മേ ബി ഇപ്പോൾ വന്നിട്ട് പുതിയൊരു സൂട്ടിൽ ഇട്ടിരിക്കുന്ന സോ ഒരു സൂട്ട് തരുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാഷിൻ്റെ പവർ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ആയി കാണാമായിരിക്കും, അതായത് സ്പീഡ് ഫോഴ്സ് ആക്സസ് ചെയ്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ആയി കാണാമായിരിക്കാം. പിന്നീട് വേറൊരു കാരണം കൂടി ഉണ്ട്, ഈ രണ്ട് കാരണം നമുക്ക് സിനിമയിൽ പറയാമായിരിക്കും, പക്ഷേ ഡയറക്ടർ ഈ കാരണം കൊണ്ടുവന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രണ്ട് ഫ്ലാഷിനെ സിനിമയിൽ കാണിക്കാനായിട്ട് പോകുകയാണ്. സോ രണ്ട് ഫ്ലാഷിനെ കാണിക്കുന്ന ടൈമിൽ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നമുക്ക് വന്നിട്ട് കൺഫ്യൂസ് ആവാൻ പാടില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഫ്ലാഷ് വന്നിട്ട് ടൈം ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്ലാഷിൻ്റെ സ്ട്രീക്കിൻ്റെ കളർ ബ്ലൂ കളറായിട്ട് കാണിച്ചിട്ട് നമ്മുടെ ഫ്ലാഷിൻ്റെ സ്ട്രീക്കിൻ്റെ കളർ വന്നിട്ട് ഓറഞ്ച് കളറായിട്ട് കാണിക്കുമ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല, ഇവൻ ആരാടാ അവൻ ആരാടാ ഇത് ഏത് ഫ്ലാഷാണ് അത് ഏത് ഫ്ലാഷാണെന്ന് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ വരത്തില്ല, നമുക്ക് ഈസി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ബാരിയാണെന്നുണ്ട് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലോട്ട് പോയതിനു ശേഷം അമ്മയുടെ ആ ഒരു ഡെത്ത് അങ്ങോട്ട് മാറ്റുകയാണ്. സോ ആ ഒരു സീക്വൻസ് തന്നെ അങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവേഴ്സ് ഫ്ലാഷാണ് ബാരിയുടെ അമ്മയെ കൊല്ലുന്നതും. സോ റിവേഴ്സ് ഫ്ലാഷ് കൊന്നിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ബാരിയുടെ അച്ഛൻ കൂടി ആ ഒരു സീക്വൻസിൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാരിയുടെ അച്ഛനാണ് അമ്മയെ കൊന്നത് എന്ന് പറഞ്ഞിട്ടാണ് ജയിലിൽ കൊണ്ടുപോയിടുന്നത്. സോ അങ്ങനത്തെ ഒരു സീൻ, ആ ഒരു ജസ്റ്റ് ആ ഒരു സീൻ കൂടി വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. സോ ആരെ കൊന്നതുള്ള കാര്യം ഈ ഒരു ട്രെയിലർ കാണിച്ചില്ല, ബട്ട് മൂവിൽ കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. സോ റിവേഴ്സ് ഫ്ലാഷ് ആയിരിക്കും, സോ റിവേഴ്സ് ഫ്ലാഷ് ആയിരിക്കും മറ്റൊരു വില്ലൻ കൂടി ഈ സിനിമയിൽ. ഇപ്പോൾ വന്നിട്ട് വില്ലനായിട്ട്
വരാൻ പോകുന്നത് ട്രെയിലർ കണ്ടതിനേഷൻ ജെൻഡർ സോഡായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് വേറൊരു വില്ലൻ വേണമല്ലോ, നമ്മുടെ ഫ്ലാഷിനൊരു വില്ലൻ വേണ്ടേ. സോ മിക്കവാറും അത് വന്നിട്ട് റിവേഴ്സ് ഫ്ലാഷ് ആയിരിക്കാം. സോ നിങ്ങൾ നോക്കണമെന്നുണ്ട്, നമ്മുടെ ബാരിയുടെ അമ്മ മരിച്ചതുകൊണ്ടാണ് ബാരി എന്നിട്ട് ഫ്ലാഷായിട്ട് തരം മാറിയത്. ഫ്ലാഷായിട്ട് മാറാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയതിൻ്റെ കാരണം തന്നെ നമ്മുടെ ബാരിയുടെ അമ്മ മരിച്ചതിന് ശേഷമാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ വെച്ചൊരു ബാരിയുടെ അമ്മയെ അങ്ങോട്ട് രക്ഷപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ബാരിക്ക് ഫ്ലാഷ് ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല. സോ ഇവിടുത്തെ ബാരി ഫ്ലാഷായി മാറത്തില്ലായിരിക്കും. സോ ഇപ്പോൾ എന്നിട്ട് നമ്മുടെ സ്പീഡ് ഫോഴ്സ് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലാഷ് പോയിട്ടില്ല. സോ ആ ഫ്ലാഷിന് ഇപ്പോൾ എന്നിട്ട് പവർ യൂസ് ചെയ്യാനായിട്ടും പറ്റുന്നില്ല. സോ ഇപ്പോൾ എന്നിട്ട് നമ്മുടെ ഫ്ലാഷ്, നമ്മുടെ ഫ്ലാഷ് ഈ ഒരു യൂണിവേഴ്സിൽ തിരിച്ച് വന്നാൽ മാത്രമേ ആ ഒരു യൂണിവേഴ്സും സേവ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഷോട്ടിൽ രണ്ട് ഫ്ലാഷ് എന്നിട്ട് മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ബാരി അങ്ങോട്ട് ആ ബാരി എടുത്ത് സംസാരിക്കണം, എനിക്കെന്നിട്ട് തിരിച്ച് പോയാൽ മാത്രമേ നമുക്കൊന്നിട്ട് ഫ്യൂച്ചർ കാണത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സംസാരിക്കണം. സോ ഇപ്പോൾ എന്നിട്ട് ഈ രണ്ട് ഫ്ലാഷിനും പവർ ഇല്ല. സോ ആര് സ്പീഡ് ഫോഴ്സിന് ആക്സസ് ചെയ്യും, എങ്ങനെ ആക്സസ് ചെയ്യും? പവർ ഉണ്ടെങ്കിൽ മാത്രമേ സ്പീഡ് ഫോഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മുടെ മൈക്കിൾ കീറ്റൺ ബാറ്റ്മാനെ പോയി കാണാനായിട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ വെയിൻ്റെ അടുത്ത് ഒരുപാട് ടെക്നോളജീസ് കാണുമല്ലോ. സോ ബാറ്റ്മാൻ്റെ അടുത്ത് പോകണമെന്നുണ്ടല്ലോ, ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലാഷിൽ നടന്ന ആക്സിഡൻറ്റ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. സോ കോമിക്സ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൂസ് വെയിനെ അല്ല നമ്മുടെ ഫ്ലാഷ് കാണുന്നത്, നമ്മുടെ തോമസ് വെയിൻ ആയിരിക്കും കാണുന്നത്. ആ ഒരു യൂണിവേഴ്സിൽ തോമസ് വെയിൻ ആയിരിക്കും ഇങ്ങനെ എന്നിട്ട് ബാറ്റ്മാനായിട്ട് മാറിക്കാണുന്നത്. നമ്മുടെ മാർത്ത വെയിൻ, അതായത് ബ്രൂസ് വെയിൻ്റെ അമ്മയാണെന്നുണ്ട്, ജോക്കറായിട്ട് മാറിക്കാണും. അതായത് ചെറുതായിട്ട് ആ ഒരു ടൈമിൽ തന്നെ അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റി എഴുതി കാണുമെന്ന് തന്നെ പറയാം. പക്ഷേ ഇവിടെ വെച്ചിട്ട് അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. സോ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ടാണ് ഇങ്ങനെ വന്നിട്ട് കാണിച്ചിരിക്കുന്നത്. ബട്ട് ഇതെന്തെങ്കിലും കൊള്ളാം, മൈക്കിൾ കീറ്റനെ തന്നെയാണ് തിരിച്ച് കൊണ്ടുവരുന്നത്, ഇവിടെ ബ്രൂസ് വെയിൻ തന്നെയാണ് ബാറ്റ്മാനായിട്ട് മാറിയിരിക്കുന്നത്. പിന്നീട് ഇവിടെ വെച്ചിട്ട് ഒരുപാട് ബാറ്റ്മാൻ്റെ സൂട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഒരു സൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ സൈഡിലുള്ള സൂട്ട് നോക്കിയ ഈ സൂട്ടിൽ ഗണ്ണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ബ്രൂസ് വെയിൻ ഗണ്ണ് ഉപയോഗിക്കത്തില്ല. കോമിക്സിലായാലും ബ്രൂസ് വെയിൻ ബാറ്റ്മാൻ ഗണ്ണ് ഉപയോഗിക്കത്തില്ല, പക്ഷെ തോമസ് വെയിൻ്റെ ബാറ്റ്മാൻ ഗണ്ണ് ഉപയോഗിക്കും. സോ ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇവിടെ വെച്ചിട്ട് തോമസ് വെയിൻ ആണോ കാണിച്ചിരിക്കുന്നത്, ബ്രൂസ് വെയിൻ ആണോ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ ചെറുതായിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള സൂട്ടിനെ കാണുമ്പോൾ നമ്മുടെ സാക്സ് നൈറ്ററിന് മറ്റേ നൈറ്റ് മെയർ സൂട്ടില്ലേ ബാറ്റ്മാൻ്റെ, സോ അതേപോലെ തന്നെ തോന്നുന്നത് ചെറുതായിട്ട് ആ ഒരു ഗൂഗിൾസൊക്കെ വെച്ചിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ സൂട്ടായിട്ടാണ് എനിക്കും തോന്നുന്നത്. ജസ്റ്റ് ഗസ് മാത്രമാണ്. ഇവിടെ വെച്ചിട്ട് ആ ഒരു ആക്സിഡൻറ്റ് റീക്രിയേറ്റ് ചെയ്യണം, ഫ്ലാഷിൻ്റെ ആക്സിഡൻറ്റ്. സോ ഇവിടെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് ഫ്ലാഷിൻ്റെ ബോഡിയിലും, സോറി, രണ്ട് ബാരിയുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ ഇങ്ങോട്ട് പാസ് ആകും. സോ ആദ്യം വന്നിട്ട് നമ്മുടെ ബാരിയുടെ ബോഡിയിലേക്ക് ഈ ഒരു ലൈനിങ് വന്നിട്ട് ഇങ്ങനെ പാസ് ചെയ്ത ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ബാരി അല്ലാണ്ട് മറ്റൊരു ബാരി ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിൽ ബാരി ഉണ്ടല്ലോ, സോ ആ യൂണിവേഴ്സിൽ ബാരിക്ക് വന്നിട്ട് പാസ് ആയിരിക്കുന്നത്. സോ ഇതൊന്നും ഇവിടെ വെച്ചിട്ട് ആ ബാരിക്കായിരിക്കും പവർ കിട്ടാനായിട്ട് പോകുന്നത്, അതായത് ഈ ഒരു യൂണിവേഴ്സിലുള്ള ബാരിക്കായിരിക്കും മേ ബി പവർ കിട്ടാനായിട്ട് പോകുന്നത്. നമ്മുടെ ബാരിക്ക് പവർ കിട്ടത്തില്ലായിരിക്കാം. വേറൊരു ഷോട്ടിൽ നമ്മുടെ സൂപ്പറുകൾ ഉണ്ടല്ലോ, സോ സൂപ്പറുകൾ വന്നിട്ട് നമ്മുടെ ഫ്ലാഷാണ്, എനിക്ക് തോന്നിയത് നമ്മുടെ ഫ്ലാഷ് ആയിരിക്കുമെന്ന്. സോ പവർ ഇല്ലാത്തൊരു ഫ്ലാഷിനാണെന്നുണ്ടെങ്കിൽ നേരെ മോളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാറ്റ് മൊബൈൽ എന്നിട്ട് ലൈറ്റിങ് അങ്ങനെ പാസ് ചെയ്തിട്ട് ഫ്ലാഷിന് പവർ എടുക്കാനായിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്ന പോലെ ഈ ഒരു ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് നാച്ചുറലായിട്ട് കിട്ടിയ ഒരു ലൈറ്റിംഗ് പവറാണ്. ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ സൂപ്പർ മാൻ ഇല്ല, സൂപ്പർ ഗേൾ ആണുള്ളത്. സോ സൂപ്പർ ഗേൾ എങ്ങനെ വന്നുള്ള കാര്യം വന്നിട്ട് ചെറിയ ഡൗട്ട്. സോ കോമിക്സ് എങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ സൂപ്പർ ഗേളിന് പകരമായിട്ട്, അതായത് ക്ലാർക്കിന് പകരമായിട്ട് ക്ലാർക്കിന് അനിയത്തി കാര ആയിരിക്കും ഭൂമിയിലോട്ട് വരുന്നത്. സോ ക്ലാർക്ക് വന്നിട്ട് ചില സമയത്ത് ക്രിപ്റ്റോണൈറ്റിൽ മരിച്ച് കാണാമായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോകത്തോട്ട് പോയി കാണാമായിരിക്കും, അങ്ങനെ കാണിക്കാമായിരിക്കാം. ബട്ട് കോമിക്സ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാർക്ക് വേറൊരു ലോകത്തോട്ട് പോയി കാണും, അതേ സമയത്ത് തന്നെ നമ്മുടെ കാര ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോകത്ത് വരുന്ന പോലെ, നമ്മുടെ ലോകത്തോട്ട് വരുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു എർത്തിലോട്ട് വരുന്ന പോലെയും. നമ്മുടെ സൂപ്പർമാൻ എടുത്തോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി എടുത്ത് വളർത്തിയായിരുന്നു, പക്ഷേ ഇവിടെ തന്നെ സൂപ്പറുകൾ വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഗവർമെൻറ്റ് തന്നെ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഗവർമെൻറ്റ് അവരുടെ റിസർച്ചിനും വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പറുകളിൽ പവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ടാണ് ഈ ഒരു ബോഡി എന്നിട്ട് ഭയങ്കര വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അത് ഒരു റെഡ് സൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, ഒരു ടെക്നോളജി ഉണ്ട്. സോ റെഡ് സൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പറുകളുടെ പവർ അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും. അതേസമയത്ത് യെല്ലോ സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പറുകളിന് ഒരു പവർ കൊടുക്കുകയും ചെയ്യും. അതിനാണ് സൂപ്പർമാനെ കാണിച്ചിരിക്കുന്ന കോമിക്സിലും. സോ ഈ ഒരു ഷൂട്ടിംഗ് നോക്കി നമ്മുടെ ബാറ്റ്മാൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു റെഡ് സൺ പോലത്തെ ഒരു റൂം കാണിച്ചിരിക്കുകയാണ് റെഡ് കളറിൽ. സോ ഇനി തോന്നുന്നു മിക്കവാറും ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ സൂപ്പറുകളുടെ പവർ മൊത്തം അങ്ങോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നതും. സോ അത് എടുത്താണ് നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട്, അതായത് അവിടുത്തെ ഗവൺമെൻറ് വന്നിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൂപ്പറുകളുടെ പവറും. സോ ഇവിടെ നിന്നിട്ട് സൂപ്പറുകളെ രക്ഷപ്പെടുത്താനായിട്ട് വരുന്ന ടൈമിൽ നമ്മുടെ ഫ്ലാഷ് തറയിൽ കിടക്കുന്നു, അതായത് ഫ്ലാഷിന് വിചാരിച്ചാൽ ഓടാമായിരുന്നു, പക്ഷേ ഫ്ലാഷ് ഓടാണ്ട് ഇവിടെ നിന്നിട്ട് തറയിൽ കിടക്കുകയാണ്. നമ്മുടെ ഫ്ലാഷ് ചോദിക്കത്തില്ലേ നമ്മൾ മരിക്കാനായിട്ട് പോകണമെന്ന് ചോദിക്കുന്ന ടൈമിൽ നമ്മുടെ മൈക്കിൾ കീറ്റൻ ബാറ്റ്മാൻ്റെ ഒരു ഡയലോഗ് പറയത്തില്ലേ, ഇറ്റ്സ് നോട്ട് ടൈം ടു ഡൈ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്ന സമയത്ത് ബാക്കിൽ സൂപ്പറുകൾ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ബാറ്റ്മാൻ്റെ ആ ഒരു പ്ലാനാണ്, അടുത്തൊരു പ്ലാനാണ് ഇവിടെ സൂപ്പറുകൾ വന്ന് നിൽക്കുന്ന ആ ഒരു ഷോട്ടും. എൻ്റെ പൊന്നോ, ബാറ്റ്മാൻ്റെ ഫുള്ളായിട്ട് തന്നെ അങ്ങോട്ട് സ്കെച്ച് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാറ്റ്മാൻ ഫാൻസിന് വേറെ ഒരു ട്രീറ്റ് കാത്തിരിക്കണം. സോ ഇവിടെ വെച്ചിട്ട് ഗണ്ണിൽ നിന്ന് വരുന്ന ഒരു ബുള്ളറ്റ് കണ്ടിട്ട് ഭയങ്കര സ്പീഡ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇവിടെ ക്ലിയറായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇത്രമാത്രം മെനിഞ്ഞിരുന്ന നമ്മുടെ സൂപ്പറുകൾ വന്നിട്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. സോ ആ ഒരു സണ്ണിൻ്റെ മുന്നിലോട്ട് പോയി നിന്ന് പവർ ഗെയിൻ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം എന്നിട്ട് ഇവരുടെ സൂപ്പറുകളുടെ സഹായം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. സോ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ജെൻഡർ സോഡ് വന്നിട്ടുണ്ട്. സോ ജെൻഡർ സോഡ് ആണെന്നുണ്ടെങ്കിൽ എർത്തിനെ അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യാനായി വന്നിട്ടുണ്ടായിരുന്നു, എർത്തിനെ ക്രിപ്റ്റനായിട്ടായിട്ട് മാറ്റം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടിരിക്കുന്നത്. സോ സൂപ്പർ ഗേൾ ഇവിടെ ജെൻഡർ സോഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് ഫ്ലാഷ് ആണെന്നുണ്ടെങ്കിൽ
വേറൊരു ഫ്ലാഷുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് ഉള്ളത്. അത് മേ ബി റിവേഴ്സ് ഫ്ലാഷ് ആയിരിക്കും. ആ റിവേഴ്സ് ഫ്ലാഷ് ആരാണെന്നുള്ള കാര്യം വന്നിട്ട് ഇപ്പോഴും ഡൗട്ടിലാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ആരാണെന്നുള്ള കാര്യം ഇതിരിക്കും റിവീൽ ചെയ്തിട്ടില്ല. സോ മേ ബി റിവേഴ്സ് ഫ്ലാഷ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വില്ലൻ ആയിരിക്കും. പിന്നീട് നമ്മൾ ഡി സി ഫാൻ്റെ തന്നെ നമ്മളങ്ങോട്ട് പറ്റിച്ചൊരു സീൻ ഉണ്ടായിരുന്നല്ലോ, ബാറ്റ് മൊബൈൽ ഇങ്ങനെ റിവീൽ ചെയ്യാനായിട്ട് പോകുന്ന പോലെ പോയിട്ട് റിവീൽ ചെയ്ത് കാണത്തിലായിരിക്കും. പക്ഷേ ഇവിടെ വെച്ചിട്ട് ബാറ്റ് മൊബൈൽ റിവീൽ ചെയ്ത് ഇവിടെ മൈക്കിൽ കീറ്റിൻ്റെ ബാറ്റ് മൊബൈൽ ചാൻസ് ഇല്ല. സോ ഈ തരാൻ പോകുന്ന പടം വന്നിട്ട് എത്രമാത്രം അങ്ങോട്ട് റീച്ച് ആകുമോ എന്നുള്ളതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഇനി അങ്ങോട്ട് ഡി സിയുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് തന്നെ പറയണം. പക്ഷേ ബാരി അത് നമ്മുടെ എസ്റ മില്ലർ തന്നെ തിരിച്ച് ഫ്ലാഷായിട്ട് തിരിച്ച് റിട്ടേൺ ആകുമോ എന്നുള്ള കാര്യം വന്നിട്ട് ചെറിയൊരു ഡൗട്ടാണ്. ബട്ട് അതെന്തായാലും പടം കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ ആ പടത്തിൽ എത്രമാത്രം എസ്റ മില്ലർ റീച്ച് ആകുന്നു. പിന്നെ അതുമാത്രമല്ലാതെ എസ്റ മില്ലറിന് എത്രമാത്രം ഫാൻ ബേസ് വരുന്നു. പിന്നീട് അതിനോടൊപ്പം തന്നെ എസ്റ മില്ലർ ഇനിയിപ്പോൾ തെറ്റൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന അടുത്തൊരു സിനിമയിലും ചിലപ്പോൾ എസ്റ മില്ലറിനെ ഫ്ലാഷായിട്ട് കൊണ്ടുവരാമായിരിക്കാം. അതൊക്കെ ജെയിംസ് കണ്ട പ്ലാനാണ് ഉള്ളത്, എന്തായാലും നോക്കണം കേട്ടാ. ഓക്കെ, സോ യാ ഈ ഒരു ട്രെയിലർ കണ്ട ശേഷം കണ്ട ഹൈപ്പ് എത്രമാത്രം കൂട്ടിയിട്ടുള്ള കാര്യം മറക്കാത്ത കമ്പനി പറഞ്ഞേക്കാം. സോ വീഡിയോയിലേക്ക് ഇത് എൻകറേജ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തൊരു മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സീ യു സൂൺ.